എളുപ്പമുള്ളത് സൗകര്യപ്പെടുത്തി കൊടുത്തവനാണ്. അവൻ ഏറ്റവും ഞെരുക്കമുള്ളതും അവൻ എന്ത് ചെയ്തു? നൽകിയിട്ടുണ്ട്. അപ്പോ എളുപ്പമുള്ളതും അവൻ നൽകി, ഞെരുക്കമുള്ളതും അവൻ നൽകി. എന്തിന്? പരീക്ഷണാർത്ഥമാണ്. ഇനിയോ അള്ളാഹു മറ്റൊരിടത്ത് പറഞ്ഞതെന്നാണ്? ഇന്നമാൽ ഉസ്രി യുസ്ര. തീർച്ചയായും മനുഷ്യന് ഞെരുക്കം നൽകിയതിന് ശേഷം എന്ത് ചെയ്തു? അവന് എളുപ്പം കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. രണ്ട് പ്രാവശ്യം പറഞ്ഞതാണ് അവന് എളുപ്പം നൽകി എന്നതാണ്. അപ്പം ജീവിതത്തിൽ എളുപ്പവും അതേപോലെ തന്നെ പ്രയാസവും ഞെരുക്കവും ഒക്കെ അള്ളാഹു നൽകി. എന്തിനാണ് ആ എളുപ്പവും നൽകിയത്? പരീക്ഷണത്തിനാണ്. അപ്പോൾ അഹങ്കരിക്കേണ്ടവനല്ല മനുഷ്യൻ. അവന് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കേണ്ടത് എപ്രകാരമായിരിക്കണം? ഇതെല്ലാം അൽഹംദുലില്ലാ, സ്തുതിയാണ്, സന്തോഷമാണ് എന്നാണ്. ഉർവത്തു ബിനു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ചരിത്രം വല്ലാതെ സ്മരിക്കപ്പെടേണ്ടതാണ്, ഓർമ്മിക്കേണ്ടതാണ്, ജീവിതത്തിലെ വലിയൊരു പാഠമാണ്. ഉർവത്തു ബിനു സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടമാണ്. അദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു പഴുപ്പ് ബാധിച്ചു. ആ കാലിൽ പഴുപ്പ് ബാധിച്ചപ്പോൾ അദ്ദേഹത്തിന് ചികിത്സിക്കണമെന്ന് ഡോക്ടർമാർ പറയുകയും ഡോക്ടർമാരുടെ നിർദ്ദേശം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ചു മാറ്റണമെന്നായിരുന്നു. അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അങ്ങനെ ഉർവത്തു ബിനു സുബൈറിൻ്റെ കാല് മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചു. ആ തീരുമാനിച്ച സന്ദർഭത്തിൽ അതിന് ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത സമയത്ത് അതിനോടടുത്ത് വന്നപ്പോൾ അല്പം അദ്ദേഹത്തെ ഓർമ്മകെടുത്താനുള്ള മയക്കുന്ന വസ്തുവുമായാണ് അവർ വന്നത്. അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ കാല് മുറിച്ചു കളയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വേദന അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒന്ന് ഓർമ്മകെടുത്തുന്നുണ്ട്, അഥവാ നിങ്ങളെ മയക്കിക്കെടുത്തുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എൻ്റെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഒരിക്കലെങ്കിലും എൻ്റെ മയക്കം വന്നുകൊണ്ട് എൻ്റെ ബോധം നഷ്ടപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഈ മരുന്ന് കഴിക്കില്ല. ഞാൻ ബോധം നശിക്കാതെ ഇവിടെ തന്നെ ആ ഒരു ബോധത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് എന്നെ അറുത്തുമാറ്റാമെന്ന്. ഇനി അടുത്ത വിഷയം എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ കാല് അറുക്കുന്ന സമയമായി മുറിച്ചു മാറ്റാറായപ്പോൾ ഒരല്പം ആളുകൾ വന്നുകൊണ്ട് അദ്ദേഹത്തെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഉർവത്ത് ചോദിച്ചു, അല്ല, എന്തിനാണ് നിങ്ങൾ എൻ്റെ പിടിക്കാൻ വരുന്നത്? നിങ്ങളെങ്ങാനും ഈ വേദന കൊണ്ട് തുളഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളൊന്ന് മറിഞ്ഞാൽ, വെപ്രാളപ്പെട്ടാൽ അത് നമുക്ക് പ്രയാസമായിരിക്കും. അതിനാൽ താങ്കളെ പിടിച്ചു നിർത്താനായിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനിവിടെ കിടന്നു തരാം. എന്നെ ആരും പിടിച്ച് കെട്ടേണ്ടതൊന്നുമില്ല. ഞാൻ കുഴപ്പമില്ലാതെ കിടന്നു തരാം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ചു മാറ്റപ്പെടുകയാണ്. അന്നത്തെ ദിവസം തന്നെ മറ്റൊരു സംഭവം കൂടി അദ്ദേഹം ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്തായിരുന്നു? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് 6 മക്കളിൽ ഒരു മകൻ കുതിരപ്പുറത്തു നിന്ന് വീണ് മരണപ്പെട്ടിരിക്കുന്നു. ഈ വാർത്തയും അദ്ദേഹം കേൾക്കുകയാണ്. ഒന്ന് ആലോചിച്ചു, ഒരു മനുഷ്യന് താങ്ങാവുന്നതിനും അപ്പുറം വലിയ പ്രയാസമാണ് ഉണ്ടായത്. 2 അനുഗ്രഹങ്ങളാണ് നഷ്ടപ്പെട്ടത്. അള്ളാഹു പറഞ്ഞുവല്ലോ, സമ്പത്ത് അനുഗ്രഹമാണ്, അതുപോലത്തെ സന്താനങ്ങളും അനുഗ്രഹമാണ്. ഒരു മകൻ മരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാല് മുറിക്കുന്ന സമയത്ത് പ്രകൃതിയുടെ സ്വഭാവത്തോടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടിരുന്നു. ഓർമ്മ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ കാല് എനിക്കൊന്ന് കാണണമെന്ന്. കാലിൽ നിന്ന് രക്തമിറ്റ് വീഴുന്ന കാലെടുത്ത് പിടിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. നീ 4 അവയവങ്ങൾ എനിക്ക് നൽകി, 2 കൈകൾ എനിക്ക് നൽകി, 2 കാലുകൾ നൽകി. അതിലൊരു അവയവത്തെ അല്ലേ അള്ളാ നീ തിരിച്ചെടുത്തത്? ബാക്കിയുള്ളത് നൽകിയ റഹ്മാനെ, നിനക്ക് സർവസ്തുതിയും. പടച്ചവനെ, നീ എനിക്ക് 6 സന്താനങ്ങൾ നൽകി. ആ സന്താനങ്ങളിൽ ഒരുവനെ നീ തിരിച്ചു വിളിച്ചു, ബാക്കിയുള്ള 5 എണ്ണത്തിന് എനിക്ക് തിരിച്ചു തന്നു, നിനക്ക് സർവസ്തുതിയും. ജീവിതത്തിലെ ഏറ്റവും വലിയ കഠിനമായ പരീക്ഷണങ്ങൾ പോലും ജീവിതത്തിൽ സഹിക്കാനും ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിഞ്ഞിരുന്നു മുൻഗാമികൾക്ക്. എന്തുകൊണ്ടായിരുന്നു? കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതേ വിഷയമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹുവിനെ വിശ്വസിച്ചപ്പോൾ എല്ലാം നൽകുന്നതും എല്ലാം എടുക്കുന്നതും അല്ലാഹു തന്നെയാണ് എന്ന ഓർമ്മയും ബോധവും ചിന്തയും അദ്ദേഹത്തിനുണ്ടായപ്പോൾ വലിയ മാറ്റം വന്നു എന്നതാണ്.
മാത്രമല്ല അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും നിഅമത്തുകളും അള്ളാഹു നൽകുമ്പോൾ നാം അള്ളാഹുവിനെ പലപ്പോഴും മറന്നു പോകുന്നു. ഒരു മൂന്നാളുകളുടെ ചരിത്രം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയുമോ? മലക്ക് വരികയാണ്, മൂന്ന് ആളുകൾ, ഒരാള് അന്ധനാണ്, മറ്റൊന്നാൾ ഒരാള് വെള്ളപ്പാണ്ട് രോഗം പിടിച്ചയാളാണ്, മറ്റൊരാള് കശണ്ടിയുമാണ്. മലക്ക് വന്നുകൊണ്ട് അന്ധനായ മനുഷ്യനോട് കണ്ടു, അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പ്രയാസം? എൻ്റെ അന്ധത മാറ്റണം. അദ്ദേഹത്തിനെ ആ അന്ധത മാറ്റി കാഴ്ച കൊടുക്കുകയും അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ഉപജീവന മാർഗം എന്താണോ വേണ്ടതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, കാലികളെ പറഞ്ഞു. അങ്ങനെ കാലികളെ നൽകി. മറ്റൊരുവനായ വെള്ളപ്പാണ്ട് രോഗത്തിനുള്ള ആൾ നിർത്തിയെന്നു, അയാളുടെ വെള്ളപ്പാണ്ട് രോഗം മാറ്റിക്കൊടുത്തു. എന്നിട്ട് അദ്ദേഹത്തിന് ഉപജീവന മാർഗത്തിന് ആവശ്യപ്പെട്ടത് കൊടുത്തു. മറ്റൊരാളായ മൂന്നാമനെടുത്തിയെന്നു, കശണ്ടി, അയാൾക്കും അതേപോലെ ആവശ്യപ്പെടുകയും അദ്ദേഹത്തിൻ്റെ അസുഖം മാറ്റിക്കൊടുക്കുകയും അദ്ദേഹത്തിന് സമ്പത്തും ജീവിക്കാനുള്ള മാർഗവും നൽകിപ്പോയി. തിരിച്ച് കുറെ കഴിഞ്ഞു, കാലങ്ങൾ കഴിഞ്ഞു, അന്ധൻ ആ നാൽക്കാലികളെയൊക്കെ സുന്ദരമാക്കി വളർത്തി കുറെ സമ്പന്നനായി മാറി. മറ്റൊരാൾക്കാർ കൃഷി നടത്തി, അദ്ദേഹവും സമ്പന്നനായി മാറി. അങ്ങനെ മൂന്നാളുകളും നല്ല സമ്പന്നതയിലെത്തിയപ്പോൾ ഈ മലക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് ആദ്യം ആ കശണ്ടിയായ മനുഷ്യനോട് ചോദിച്ചു, നീ എനിക്ക് സഹായം തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം എനിക്ക് തരാൻ ഒന്നുമില്ല എന്ന് പറയുകയും ആ മനുഷ്യനോട് മലക്ക് പറഞ്ഞു, നീ പണ്ട് മുടിയൊന്നുമില്ലാതെ പ്രയാസവും ബുദ്ധിമുട്ടുമായി ജീവിക്കുന്നൊരു കാലമുണ്ടായിരുന്നുവല്ലോ, നീ അത് ഓർക്കണം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഞാൻ കശണ്ടിയായിരുന്നുവോ? ഇല്ല, പാരമ്പര്യമായിട്ട് തന്നെ എനിക്ക് സ്വത്തും ഉണ്ടായിരുന്നു. ഞങ്ങൾക്കാർക്കും കശണ്ടിയുമല്ല, നല്ല മുടിയൊക്കെ വളരുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോയി. അപ്പോൾ ആ മലക്ക് പറഞ്ഞു, നിനക്ക് അള്ളാഹു തന്ന നിഅമത്താണിത്. നീ നേരത്തെ പറഞ്ഞതുപോലെ മുൻപ് സമ്പത്ത് ഉണ്ടാവുകയും കശണ്ടിയുമായിരുന്നില്ല എങ്കിൽ നിന്റെ സമ്പത്ത് അള്ളാഹു തിരിച്ചെടുക്കട്ടെ, പഴയ രൂപത്തിലാക്കട്ടെ. അതല്ല, നിങ്ങൾ പാരമ്പര്യമായിട്ട് സമ്പന്നനും അതുപോലെ തന്നെ നിന്റെ മുടിയും ഒക്കെ ഉള്ള ആളാണ് എങ്കിൽ അള്ളാഹു അങ്ങനെ നിലനിർത്തട്ടെ എന്ന് പറയുകയും പഴയ രൂപത്തിലേക്ക് ആ മനുഷ്യൻ എത്തിപ്പെടുകയും ചെയ്തു. വെള്ളപ്പാണ്ടുകാരനായ മനുഷ്യൻ്റെ അടുക്കൽ പോയപ്പോഴും അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഞങ്ങളൊക്കെ കൃഷിയുള്ളവരായിരുന്നു, പണ്ട് ഞങ്ങളുടെയൊക്കെ കുടുംബ സ്വത്താണത് എന്നൊക്കെ അദ്ദേഹം അവകാശപ്പെട്ടു. മലക്ക് പറഞ്ഞു, പണ്ട് നീ വെള്ളപ്പാണ്ട് രോഗക്കാരനായിരുന്നു, നിന്നടുക്കൽ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനോടുള്ള മറുപടി എന്തായിരുന്നു? അദ്ദേഹത്തോട് മറുപടി, ഞങ്ങൾ ഇതേപോലെ നീ പറയണത് പോലെയൊന്നല്ല, നീ കളവാണ് പറയുന്നത്. അപ്പൊ മലക്ക് പറഞ്ഞു, ഞാൻ പറയുന്നത് കളവാണ് എങ്കിൽ, താൻ പറയുന്നതാണ് സത്യമെങ്കിൽ പഴയതുപോലെ തന്നെ ആകട്ടെ എന്ന് പറയുകയും അദ്ദേഹത്തിന് വെള്ളപ്പാണ്ട് രോഗവും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ സമ്പത്ത് നശിക്കുകയും ചെയ്തിരുന്നു. മൂന്നാമനായ ആദ്യത്തെ ആളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അവസാനം ചെന്നു അദ്ദേഹത്തിനോട് ചോദിച്ചു, എനിക്ക് നിന്റെ കാലികളിൽ നിന്ന് ഏതാനും കാലികളെ തരണം, ഞാൻ പ്രയാസത്തിലാണ്. അദ്ദേഹം പറഞ്ഞു, ഈ കാലികളൊക്കെ നിനക്ക് ആവശ്യമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. പണ്ട് ഒരു കാലമുണ്ടായിരുന്നു, ഞാൻ അന്ധനായിരുന്നു, ഒന്നുമില്ലാത്തൊരു കാലത്ത് അള്ളാഹു എനിക്ക് കാഴ്ചയും തന്നു, ഈ സമ്പത്തും നൽകി. ഇത് അള്ളാഹു നൽകിയതാണ്, അത് നിനക്ക് എത്ര വേണമെങ്കിലും തിരഞ്ഞത് എടുത്തുകൊണ്ട് പോകാം എന്ന് പറയുകയും മലക്ക് അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ പറഞ്ഞു വന്നെന്താണ്? അള്ളാഹു നമുക്ക് നൽകുന്ന നിഅമത്ത്, അനുഗ്രഹങ്ങൾ എല്ലാം തന്നെ നാളെ പടച്ചു തമ്പുരാന്റെ അടുക്കൽ സമാധാനം പറയേണ്ടി വരും. നമുക്കുണ്ടാകണം. അതോടൊപ്പം അള്ളാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അള്ളാഹു നമ്മിൽ നിന്ന് തിരിച്ചെടുക്കുന്ന എല്ലാ കാര്യങ്ങളും അൽഹംദുലില്ലാ സ്തുതിയാണ് വേണ്ടത്. അള്ളാഹുവിനെ സ്തുതിക്കുന്നവൻ വിജയികളിൽ ഏഴ് പേരെ പറഞ്ഞു കൂട്ടത്തിൽ പറഞ്ഞു. അള്ളാഹുവിനെ സന്തോഷത്തിലും സന്താപത്തിലും അവൻ അള്ളാഹുവിനെ സ്തുതിക്കും. അഥവാ അവൻ എന്തെങ്കിലും പ്രയാസപ്പെട്ടു പോയാൽ അവൻ പറയും അൽഹംദുലില്ലാ എന്ന്. സന്തോഷം വന്നാലും പറയും അൽഹംദുലില്ലാ എന്ന്, അല്ലേ? ഇനിയോ പ്രയാസമോ അല്ലെങ്കിൽ അപകടമോ വന്നാൽ അവൻ പറയും ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിനോടുള്ള സ്തുതിയാണ് അവൻ നൽകുന്നത്. ഇതേപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പരീക്ഷണങ്ങളെ അതിജയിക്കാൻ നമുക്ക് ഈമാൻ ഉൾക്കൊള്ളണം. ആ ഈമാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ലഭിക്കുക. അതുകൊണ്ടാണ്
മകനില്ല, ഒരുപാട് രോഗങ്ങൾ വന്നപ്പോൾ യഅ്ഖൂബ് നബിയെ, ഷുഐബ് നബിയെ ഒക്കെ അവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ആ പ്രയാസങ്ങളൊക്കെ അവർ ഒരുപാട് തരണം ചെയ്തു പോയി എന്ന്. അതുപോലെ തന്നെ മക്കളില്ലാതെ വർഷങ്ങളോളം പ്രയാസപ്പെട്ട് കണ്ണീരോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിതം കാണുന്നു. പക്ഷേ എന്തുണ്ടാകണം ഒരു വിശ്വാസി ഇതേപോലെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിനെ ഓർക്കണമെങ്കിൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ സന്തോഷം വന്നാലും ദുഃഖം വന്നാലും പ്രയാസം വന്നാലും പ്രതിസന്ധി ഘട്ടം വന്നാലും എല്ലാ സമയത്തും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനും അള്ളാഹുവിനോട് നന്മക്ക് വേണ്ടി ആഗ്രഹിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള ആളുകളാണ് വിജയിക്കുന്നത്. അതൊരു പരീക്ഷണമാണ്. അള്ളാഹു നമുക്ക് ധനം നൽകിയത് ധനമില്ലാത്തവനെ കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു നമുക്ക് അറിവ് നൽകിയത് അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നു കൊടുക്കാനാണ്. ആരോഗ്യം നൽകിയത് ആരോഗ്യമില്ലാത്തവരെ നമ്മുടെ ആരോഗ്യം കൊണ്ട് സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഏതെങ്കിലും ഭാഗം നടിച്ചുകൊണ്ട് അവനെ ചെറിയവനാക്കുകയും ഇവനെ ഉയരത്തിലേക്ക് എത്തിക്കുകയുമല്ല ചെയ്തത്. അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഏത് രൂപത്തിലായാലും അത് ഉൾക്കൊള്ളാനും ആ പരീക്ഷണങ്ങൾക്ക് യഥാർത്ഥമായ രൂപത്തിൽ മുന്നോട്ട് പോകുവാനും സർവശക്തനായ നാഥൻ നമ്മളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വയച്ചെറുതും വലുതുമായി അറിഞ്ഞും അറിയാതെയും കണ്ടും കാണാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പൊറുത്തു നോക്കാൻ മാറാകട്ടെ. സഹോദരങ്ങൾ, ഏതാനും രണ്ട് മൂന്ന്